സ്റ്റെതസ്കോപ്പ് മാത്രമല്ല ക്യാമറ കൂടി വീക്ക്നെസ് ആണ് ഈ കുടുംബത്തിന്. കോഴിക്കോട്ടെ വിനോദ് ഡോക്ടറുടെ സന്തുഷ്ട ക്യാമറ കുടുംബത്തെ പരിചയപ്പെടാം. കോഴിക്കോട് ബീച്ചാശുപത്രിയിലെ സർജനാണ് വിനോദ് കുമാർ. മുറിവുകളെ തുന്നിച്ചേർക്കുന്ന തിരക്കുള്ള ഒരു ഡോക്ടർ. മരണവക്കിൽ നിന്ന് പലരെയും കൈപിടിച്ചുകൊണ്ടു വന്നിട്ടുണ്ട്. മടങ്ങിപ്പോകുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ചെറുപുഞ്ചിരി നൽകുന്ന സന്തോഷമാണ് ജീവിതത്തിലെ ഒന്നാമത്തെ സന്തോഷം. രണ്ടാമത്തെ സന്തോഷം ഇതാണ്. സ്റ്റെതസ്കോപ്പും കത്രികകളും മാറ്റിവെച്ച് ക്യാമറയുമായി കാടും മേടും വന്യജീവികളെയും തിരിയുള്ള യാത്രകൾ, അതും തനിച്ചല്ല, കുടുംബസമേതം. ഡോക്ടറിങ്ങിനെ ക്യാമറയുമായി നടക്കുമ്പോൾ കുടുംബത്തിന് ബോറടിക്കില്ലേ? ഇല്ല, അവരും വിനോദിനെപ്പോലെ ക്യാമറയിൽ പക്ഷികളെയും മൃഗങ്ങളെയും പകർത്തുന്നത് ഒരു വികാരമായി കൊണ്ടു നടക്കുന്നവരാണ്. ഏകദേശം ഒരു 10 വർഷം മുന്നേ യാദൃശ്ചികമായിട്ടൊന്ന് ഊട്ടിയിൽ ചെന്ന സമയത്ത് അവിടുന്ന് എടുത്ത പടങ്ങളുടെ കൂടെ ഒരു റെയർ ബേർഡിനെ സ്പോട്ട് ചെയ്തു. അതിലേക്കൊരു സ്പാർക്ക് അവിടുന്ന് തുടങ്ങിയത്. ഫാമിലിയായിട്ട് ടൂർ പോകണു, അപ്പോൾ എനിക്ക് ഈ താല്പര്യമുണ്ട്. നാച്ചുറലി അത് ഇവരെയും ഇഗ്നൈറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ വൈഫിന് അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാഷൻ ഉണ്ടാവുക ചെയ്ത്. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ മക്കളൊക്കെ തീരെ ചെറുതാണ്, അവരും അതേപോലെ ചെറിയ ക്യാമറകൾ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പോകെ നമ്മൾ ഒരു DSLR ആവശ്യം മനസ്സിലാക്കുകയും ഞാൻ പതുക്കെ DSLR മാറുകയും ചെയ്തു. DSLR പടങ്ങളുടെ വ്യത്യാസം കണ്ടു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും DSLR ആവശ്യമായി. പ്രകൃതിയിൽ നമുക്ക് ഒരിക്കലും ആ മടുപ്പുണ്ടാവില്ല, കാരണം നമ്മൾ ഓരോ നിമിഷവും നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ കാണുക ചെയ്യാം. ഒരു മാളിൽ നമ്മൾ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അടുത്ത മാളിൽ പോയി കഴിഞ്ഞാൽ മേ ബി ഒരു ഷോപ്പ് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് മാറിയിരിക്കുന്നല്ലാണ്ട് അവിടെ വേറൊന്നും നമുക്ക് ഇല്ല, പുതുതായിട്ടൊന്നുമില്ല. പക്ഷെ പ്രകൃതിയിൽ അങ്ങനെയല്ല, ഓരോ നിമിഷവും ഡ്രാമയാണ്. നമ്മൾ ഇപ്പം കാണുന്നതല്ല അടുത്ത നിമിഷം കാണാം. ഓരോ സമയത്ത് പോകുമ്പോഴും കാലത്ത് പോകുമ്പോഴും മഴയത്ത് പോകുമ്പോഴും വെയിലത്ത് പോകുമ്പോഴും ഒക്കെ പ്രകൃതി വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ വൈവിധ്യം തന്നെയായിരിക്കും അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ഈ കുടുംബത്തിന് പുത്തൻ മൊബൈൽ ഫോണുകളല്ല കമ്പം, പുതിയ ഇനം ക്യാമറകളോടാണ്. ചെറുതാകുമ്പോൾ തന്നെ അച്ഛനമ്മയും നമ്മൾ അത് എന്താണ് പ്രകൃതിയിലെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതാകുമ്പോൾ തന്നെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ സാധാരണ കുട്ടികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്താണ് അതിനോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ തുടങ്ങി. കഴിഞ്ഞ 8 വർഷമായി ഇവർ വാൽപ്പാറയിലും തട്ടേക്കാടും മസനഗുഡിയിലും നെല്ലിയാമ്പതിയിലും ജയ്പൂരിലും അന്തമാനിലുമൊക്കെ ക്യാമറകളുമായി ദേശാടനം നടത്തുന്നു. അപൂർവമായ ചിത്രങ്ങൾ പതിയുമ്പോൾ അത് നൽകുന്ന സന്തോഷം ചെറുതല്ല. പലരുടെയും ഫോട്ടോസ് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, മീൻസ് അങ്ങനെയാണല്ലോ നമുക്ക്, എനിക്ക് അങ്ങനെ ഒരു ചിത്രം വേണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെയുള്ളൊരു വേഴാമ്പൽ ചിത്രമായിരുന്നു എന്താ ഈ വേഴാമ്പൽ. അതിൻ്റെ ആൺകിളി പെൺകിളിക്ക് അതിൻ്റെ ഫ്രൂട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ഈ ആണ് പോയിട്ട് സീഡ്സ് പഴങ്ങൾ കൊണ്ടുവന്നിട്ട് പെണ്ണിന് ചുണ്ടിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു മൊമെൻ്റ് കിട്ടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ റിലീസായ സമയത്ത് വാൽപ്പാറ പോയിട്ടുണ്ടായിരുന്നു. വാൽപ്പാറ പോയ സമയത്ത് വാൽപ്പാറയിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ചിത്രം കിട്ടി. കോവിഡ് കാലം ഇവരുടെ ഫോട്ടോഗ്രാഫിയെയും ലോക്കിലാക്കി. കാലം മാറും, ഹിമാലയമാണ് അടുത്ത ലക്ഷ്യം. മഞ്ഞു പുതച്ച മലനിരകൾക്ക് മേൽ ഉദയസൂര്യൻ പൊന്നാട അണിയിക്കുന്നതടക്കം നിരവധി ഫോട്ടോകൾ മനസ്സിലുണ്ട്. വൈകാതെ അത് സംഭവിക്കുമെന്നാണ് പ്രതീക്ഷ. ഫോളോ യുവർ പാഷൻ എന്ന് മനസ്സ് ഇടയ്ക്കിടെ പറയുന്നുണ്ട്. ക്യാമറയും അതുതന്നെ പറയുന്നു. മനുഷ്യരെ ചികിത്സിക്കാം, അവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയട്ടെ. കാടിനെയും മൃഗങ്ങളെയും പക്ഷികളെയും നിരീക്ഷിക്കാം, യാത്രകൾ അദ്ദേഹം ആസ്വദിക്കട്ടെ. ഡോക്ടർ വിനോദിനും കുടുംബത്തിനും ആശംസകൾ. മലബാർ മാനുവലിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം, ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.